ശബ്ദസ്വരങ്ങൾ കൊണ്ട് സംഗീതത്തിൽ മാസ്മരികത സൃഷ്ടിക്കുന്ന പ്രിയ ഗായിക അതിഥി. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. എന്തൊരു പാട്ട്, എന്തൊരു നല്ല സെലക്ഷൻ ആയിരുന്നു അറിയാം. ഭംഗിയായിട്ട് പാടി അതിഥി. വാക്കുകള് എന്റർടൈൻമെന്റിന്റെ ദ ലാസ്റ്റ് വേർഡ്. പി ഭാസ്കരൻ സാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി നമ്മുടെ സ്വന്തം ദാസ് സാർ പാടിയ ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ നമുക്കാഭിഷേകം കഴിഞ്ഞു എന്ന പാട്ടാണ് ഞാൻ ഇന്ന് എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. ഈ പാട്ട് എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും ഒരു എവർഗ്രീൻ ആയിട്ട് ഇരിക്കുന്ന കൊണ്ടാവാം ഡാഡി എനിക്ക് ഈ സോങ് സെലക്ട് ചെയ്ത് തന്നത്. അപ്പൊ ഞാൻ മാക്സിമം നന്നായിട്ട് പാടിയിട്ട് വരാം. കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ. ഗോൾഡ് ആണോ അതോ? ഗോൾഡ് പോലെ തോന്നുന്നു, എന്നാലും ഒരു റെഡ്ഡിഷ് ടിന്റ് ഉണ്ട്. ഒരു ഡിവൈൻ ഫീൽ അല്ലേ? അതെ അതെ. ഇന്ന് എന്തൊക്കെയോ, അതൊരു ഡിവോഷണൽ സോങ് ആണോ പാടാൻ പോകുന്നത്? ഗുരുവായൂരപ്പന്റെ പാട്ട്. അല്ല, ഗുരുവായൂരപ്പൻ പിക്ചറിലാണോ? ഗുരുവായൂരപ്പൻ പിക്ചറിലാണോ ഈ പാട്ട്? കണ്ണന് ഗുരുവായൂരപ്പൻ എന്നുള്ള പേര് എങ്ങനെയാ വരുന്നത്? ഗുരു എന്ന് പറയുന്നത് ദേവന്മാരുടെ ഗുരുവാരാണ്, ബൃഹസ്പതിയാണ്, വ്യാഴൻ. ഗുരുവും വായുവും വായു കൂടെ ചേർന്ന് അവിടെ പ്രതിഷ്ഠിച്ച ഇതാണ്. അതുകൊണ്ടാണ് അതാണ് ഗുരു വായുപുരം എന്നുള്ളതാണ് ഗുരുവായൂറാവുന്നത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, അതായത് ഗുരു എന്ന് പറയുന്നത് ഏറ്റവും ഗ്രാവിറ്റി എന്നുള്ള അർത്ഥമുണ്ട്. ഗുരുത്വം എന്ന് പറയില്ലേ, ഗ്രാവിറ്റി. അപ്പൊ ഏറ്റവും ഗുരുത്വമുള്ള വായു എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്. അത് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ പ്രാണൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ആ മഹത്തായിട്ടുള്ള പുരം ആണ് ഗുരുവായൂർ. സോ അങ്ങനെയാണ് നമ്മുടെ കണ്ണൻ അല്ലേ. ഇപ്പൊ കണ്ണന്റെ പാട്ടാണ്, ഏതാണ് പാട്ട്? നവകാഭിഷേകം കഴിഞ്ഞു. നളിന വിലോചനൻ ഗുരുവായൂരപ്പനന്റെ കമനീയ വിഗ്രഹം കണ്ടെളിഞ്ഞു. ദേവര മാസ്റ്റർ അല്ലേ പി ഭാസ്കരൻ സർ, സൂപ്പർ ആവട്ടെ. സ്വർഗീയ കാവ്യസുധ തൂക്കി
ഓരോ സംഗതികളും ഇത്തിരി ഗാംഭീര്യമുള്ള സംഗതികളാണ്. അതായത് ചുമ്മാ ഒരു സംഗതി മാഷ് എടുത്തില്ല, അല്ലേ ഇവിടെ? അതൊരു വെയിറ്റ് ഉള്ള സംഗതി മാത്രമേ എടുത്തുള്ളൂ, അല്ലാതെ ചെറിയൊരു സംഗതി നവകാഭിഷേ അങ്ങനൊന്നും ഇടത്തില്ല. ഇടുന്നെങ്കിൽ അതൊരു ഒരു 200 കിലോ മിനിമം എങ്കിലും കാണും തൂക്കിയെടുക്കാൻ. അപ്പൊ ഈ പാട്ടിൽ ഒരുപാട് സംഗതികൾ അങ്ങനെയുണ്ട്. മോളെ നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഗംഭീരമായിട്ട് പാടി. മോക്കും ജലദോഷമുണ്ടോ? ഇല്ല. എനിക്കൊരു മൂക്കിങ്ങനെ ഒരു നേസൽ ടോൺ പോലെ തോന്നി. ആ നമ്മുടെ മേൽപ്പത്തൂർ എന്ന് പറയുന്നത്തെ ആ സംഗതി എന്താണെന്ന് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്. മാഷ് ഒരു സംഗതി എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിരിക്കും. അപ്പോൾ ആ കൃത്യതയോടുകൂടി ആ സംഗതി ഒന്ന് പാടിക്കും. അഗ്രേ പശ്യാമി തേജോ വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുധ തൂകി തൂകി തൂകി. ആ അവിടെ കുറച്ചുകൂടെ ഒരു തൂകി തൂകി അതാണ്, അവിടാണ് അതിൻ്റെ പിടുത്തം. അത് ഗിയറ് മാറണം, ഗിയറ് കുറച്ചും കൂടെ. അതെ, അവിടെ ആ എന്ന് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഗീ ആ ഗിയറ് ഇങ്ങനെ ഗീ ആ ഗിയർ പിടിച്ച് അടുത്ത് മേൽപ്പത്തൂർ കൂപ്പിയ വേദ വേദാന്ത സാര വേദ വേദാന്ത വേദ വേദാന്ത സാര കൽപ്പക കൽപ്പക സരി മകരി അത് ഇല്ലെന്ന് കണ്ടു ഞാൻ അവിടെ അവിടെ അത്രേ ഉള്ളൂ. കണ്ടു ഞാൻ അവിടെ ആ അത്ര ഒരു മോളൊരു ഒരു കുനിപ്പ് കൂടുന്നുണ്ട്. പഠിക്കും. കണ്ടു ഞാൻ ഒരു കുനിപ്പ് കൂടെ വേണം ഇപ്പോഴും. ഒന്നീ കളരിയുടെ പുറത്തല്ലേ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറഞ്ഞല്ല നിൽക്കുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് വരണം. അതുപോലെ തന്നെയാണ് പിന്നെ രണ്ട് സ്ഥലത്തും ഈ സംഗതി വന്നിട്ടുണ്ട്. ചരണത്തിൽ പാടി എന്താണ്? രണ്ടും കണ്ടു ഞാനാണോ? അപ്പൊ ഈ കണ്ടു ഞാൻ വലിയ കുഴപ്പമാണ്. ഞാൻ അതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട്.
കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. ഓ സബാഷ്, കേട്ടു ഞാൻ മൊഴികളിൽ ആലോലമാം നൊമ്പരം. ഓ ഇത് രീതികളെയാ പക്ഷെ നമ്മൾ പാടുന്നത് ഏത് രാഗമാ? ആരബി. അതെ, ആരബി. അങ്ങനല്ല, ആരബി. ആ ആരബി രണ്ടായില്ല, ഒരായുണ്ട്. ഞാൻ പിന്നെ കണ്ടു ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഈ കണ്ടു ഞാൻ സംഗതി പോയപ്പോഴത്തേക്ക് മോളെ ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി രണ്ട് പാട്ട് രണ്ട് വരി പാടിയതാ കേട്ടോ. ഒരു താങ്ക്സ് പറയൂ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ആ ഒരു സ്ഥലം ആ ഒരു ഇടമാണ് എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഈ പാടുമ്പോഴെല്ലാം ഈ ഗമകങ്ങൾ ഇതിനകത്ത് ഈ ഈ രാഗത്തിലുള്ള ഗമകങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗാന്ധാരത്തിലൊരു അവിടെ ആ സ്ഥലം ഗീ അവിടെ കുറച്ച് നമ്മുടെ ഒരു മോഡുലേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ച് കൂട്ടണം. ഗീ തൂഗീ ആ ഗീ ആ ഈ ഈ അല്ല ഗീ അത് കൂട്ടിയിട്ട് കുറയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി വരുന്നത് കേട്ടോ മോളെ. ബാക്കിയെല്ലാം നന്നായിരുന്നു, ഇനി ബാക്കിയുള്ളവരൊക്കെ പറയാൻ കിടക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. കണ്ടു ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ഒരു പാട്ട് ചേട്ടൻ ഓർമ്മ വരുന്നുണ്ടോ? കണ്ടു ഞാൻ കണ്ണനെ കായാമ്പു വർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ ഗുരുവായൂരമ്പല എന്നൊരു സംഗതി ഉണ്ട്. ഗുരുവായൂരമ്പല നട അതാണ് ആ സംഗതി പാടാൻ ഒരൊറ്റ ഒരാളേ ഉള്ളൂ, എം ജി ആണ്. അത് ഉഗ്രം പാട്ടാട്ടോ. ചിത്രയും ഞാനും കൂടെ ചിത്ര ചേച്ചിയും ചേട്ടനും കൂടെ പാടിയത് ഒരു സീരിയലിന് വേണ്ടി. സീരിയലിന് വേണ്ടി പാടിയത് ശരിക്കും. അതൊരു ഇപ്പൊ എടുത്തിട്ട് ഒരു സിനിമയിലിട്ടാലും സൂപ്പർ ഹിറ്റ് ആണ് ആ പാട്ട്. ഒരുപാട് പേര് അത് പാടാറുണ്ട്. അത് അതുപോലെ തന്നെ ചിത്ര ചേച്ചിക്ക് ചെയ്ത ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, ഗുരുവായൂരോ മനക്കണ്ണനാമുണ്ണിക്ക് ചില നേരമുണ്ടൊരു കള്ളനോട്ടം. ഇങ്ങനൊരു പാട്ട്, അങ്ങനെ ഭഗവാനെ കുറിച്ച് പാട്ടുകൾ ചെയ്ത ഇങ്ങനെ അലയായിട്ട് ഈ സംഗീതം എന്നിലേക്ക് വരുന്നതായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് സിദ്ധു. ഞാൻ ഓരോ പാട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഭഗവാനെ ഞാനൊരു ഭിക്ഷാപാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് തന്നോടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു മൂന്ന് സ്വരമെങ്കിലും, തുടക്കത്തിന്റെ ഒരു മൂന്ന് സ്വരം. ആദ്യമൊന്നും മൈൻഡ് ചെയ്യൂല, വെറുതെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ പറയും, എടേ കിട്ടിയില്ല അല്ലേ, നീ കുറച്ച് പാടപ്പെട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ചോദിച്ചോണ്ടിരിക്കും, പിന്നെ കരയുന്ന അവസ്ഥയാകുമ്പോഴത്തേക്കും പറയും, ശരി പോട്ടെ എന്നാ വെച്ചാ. അങ്ങനെയാണ് ഓരോ ഈണങ്ങളും എനിക്ക്. അപ്പോൾ ഭഗവാന്റേതാണ് ആ ഈണങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസമല്ല, അതാണ് സത്യം. അപ്പോൾ എൻ്റെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പാട്ട് പാടിയതിന് അതിനാണ് ഒരു നമസ്കാരം ആദ്യം. മാത്രമല്ല, അതിഥിക്കുട്ടി ഇന്ന് ഇത്ര ചുന്തിരിയായിട്ടാണ് അവിടെ അല്ലേ. ആ പാവാടയും ബ്ലൗസും, അത് നമ്മുടെ കേരളീയത നിറഞ്ഞ ഒരു കോസ്റ്റ്യൂമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ. നമ്മൾ മലയാളികൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ അതിനെ എംബ്രേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇത്. അത് മാത്രമല്ല, ആ പിന്നിൽ മയിൽപ്പീലികളും കൂടെ വന്നപ്പോൾ ഏതാണ്ട് ഭഗവാന്റെ തന്നെ ഈ മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിൻ്റെ 100-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് അഗ്രേ പശ്യാമി തേജോ നിബിഡ തരകള യാവലി ലോഭനീയം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ മുന്നിൽ ഇത്രയും തേജസ്സുള്ള രൂപം വേറെ ഏതാണ്? ഭഗവാന്റെ മാത്രമാണ്. അതാണ് വലയിത രൂപമാം എന്ന് ആ കാവ്യസത്ത തൂകിദാരാണ് മേൽപ്പത്തൂരാണ് അത് എഴുതിയിരിക്കുന്നത്. അതാണ്
അതുകൊണ്ടാണ് ആ കറക്റ്റ് മധ്യമത്തിൽ തന്നെ ചേരണമെന്ന് ചേട്ടൻ പറഞ്ഞു. ആ അഗ്രേ പശ്യാമി തേജോ, അമ്മാ കറക്റ്റായിട്ട് ചേരണം, അത് ശ്രദ്ധിക്കണം. പിന്നെ കണ്ടു ഞാൻ സംഗതി അവസാനത്തെ ഏകദേശമൊക്കെ അങ്ങ് ഒപ്പിച്ചു, അതല്ലാതെ കൃത്യതയിൽ വീണില്ല. അതൊന്നും പാടാമോ? കണ്ടു ആ കണ്ടു ഞാൻ, ഒരു ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ? ആ ഒഴുകി വരട്ടെ. ആ കണ്ടു ഞാൻ, അതങ്ങനെ കണ്ടു ഞാൻ. ആ ദേവര മാസ്റ്ററുടെ ഒരുപാട് പാട്ടുകൾ ഇതുപോലെ. മന്ത്രം ചൊല്ലി മയക്കും ഒരു സംഗതി. ഇങ്ങനെ ഇങ്ങനെ പാടുന്നല്ലേ, അത് ഇതുപോലെ കുറച്ചും കൂടെ ആ അറ്റാക്ക് വേണം ആ സംഗതി പാടുന്നത്. പാടിക്ക. കണ്ടു ദസരി പദസ കണ്ടു കണ്ടു ഞാൻ കണ്ടു ഞാൻ, അങ്ങനെ വളരെ ഈസി ആയിട്ട് കണ്ടു ഞാൻ. സൂപ്പർ 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 സൂപ്പർ. അപ്പൊ അതാണ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. എന്നാലും പാടിയത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സിതു, ഓ ചക്കരേ, നല്ലോണം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് തന്നെ പാടിയത് കേട്ടോ. മെടുക്കി കുട്ടി പല്ലവിയിലൊക്കെ ഉണ്ടായിരുന്ന വോയിസൊക്കെ എനിക്ക് ഭയങ്കര നല്ല തെളിച്ചം തോന്നി പാടി തുടങ്ങിയപ്പോൾ. പിന്നെ നമ്മളിങ്ങനെ പാടി പാടി വന്ന് അഗ്രേപശ്യാമി എന്നുള്ള വരികളും കഴിഞ്ഞ് മേൽപ്പത്തൂർ കുപ്പിയ നിർത്തിയപ്പോൾ പിന്നെ എന്താ പറ്റി അവിടെ പിന്നെ അവള്. അപ്പോൾ അതൊരു ആ രണ്ട് ആ ഒരു ആ സ്ഥലത്ത് മോൾക്ക് കഴിഞ്ഞ തവണ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നും കൂടി ഇപ്പൊ പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എന്താണോ നമ്മൾ പറഞ്ഞത് മോളുടെ വോയിസ് സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യമാണെങ്കിലും ടോണിന്റെ കാര്യമാണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും നമുക്ക് കേൾക്കുമ്പോൾ. അതിഥിയെ കുറേ ദിവസങ്ങളായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ മോൾ എന്തൊക്കെ തരം വർക്കാണ്, എന്തൊക്കെ ഹാർഡ് വർക്കാണ് ഇൻപുട്ട് ചെയ്യണേന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. അതിന് നല്ല നല്ലൊരു കയ്യടിയുണ്ട് കേട്ടോ വർക്ക് ചെയ്യുന്നതിന്. അപ്പൊ ഇനി ആ ആ സൈഡിലേക്ക് തന്നെ വർക്ക് ചെയ്തോളൂ. പിന്നെ ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെ ആദ്യത്തെ രണ്ട് വരി കഴിഞ്ഞിട്ടുള്ള രണ്ട് വരികളും അതേ ശക്തിയോടെ അതേ ഭംഗിയോടെ നിൽക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇപ്പൊ ഈ കൺക്ലൂഷൻ പാടിയ സംഗതിയൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ നല്ല വൃത്തിയോടെ ഫിനിഷിംഗിൽ വന്നിട്ട് അവസാനിക്കുള്ളൂ. അതൊരു ഒരു കോമ്പോസിഷന്റെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ ഒരു ക്ലൈമാക്സ് അല്ലേ. അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട കാര്യമില്ല, അത് ആരത് അതിഥി കുട്ടിയല്ലേ. പിന്നെന്താ മോളൂ, കുഞ്ഞു പിച്ചിങ്ങിന്റെ പ്രശ്നം തുടങ്ങി വന്ന സമയത്തൊന്ന് സ്റ്റഡി ആവാൻ ഇത്തിരി സമയമെടുത്തു. എം ജെ എങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കാമായി നിൽക്കൂ സമാധാനം നിൽക്കൂ എന്ന് പറഞ്ഞപ്പം ഒന്ന് മോള് സ്റ്റഡിയായി. ശ്രുതിയിലേക്ക് ചേരാൻ ഒരിത്തിരി സമയമെടുത്തു. അത് ആ ഒരു ഓപ്പണായിട്ട് പാടുന്നതിൻ്റെ ആയിരിക്കും. കഴിഞ്ഞ തവണ അങ്കിൾ പറഞ്ഞ കാര്യം ഇനിയും ചെയ്യണം. കയറുന്നതിന് മുമ്പേ ശ്രുതി കേട്ടിട്ട് അത് സെറ്റിലായി, സെറ്റായതിനു ശേഷം പാടി തുടങ്ങാം. നമ്മളിവിടെയല്ലേ പാടണേ. ഓക്കെ, ചരണത്തിലും സെയിം പോർഷൻ തന്നെയാണ്, സെക്കൻഡ് ഹാഫ് ഓഫ് ആ സ്റ്റാൻസ. അവിടെ ഒന്നും കൂടി ഒരു ശക്തി വേണം തോന്നി ശബ്ദത്തിന്, പെട്ടെന്ന് ഭയങ്കര തിന്നായി. ഇപ്പൊ വേദ വേദാന്ത സാരം എന്നൊക്കെ പറയുന്നില്ലേ, അവിടെ മോളോട് ഞാൻ ഇങ്ങനെ റിഹേഴ്സൽ സമയത്ത് പറഞ്ഞിരുന്നു മോളെ വായയുടെ പൊസിഷനെ വീത വീതാന്ത സാരം എന്നൊക്കെ കേൾക്കണേ, മനസ്സിലായോ? അങ്ങനത്തെ അക്ഷരങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ അവിടെ വോയിസും കുറേ കൂടി ക്ലാരിറ്റി വരും. എന്നും പറയാനുള്ളത് തന്നെ എന്തും പറയാനുള്ളൂ. റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക, സെൽഫ് കറക്റ്റ് ചെയ്യുക. പക്ഷെ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടോ. വെരി ഗുഡ്. ഇന്ന് അങ്കിൾ പറഞ്ഞ മാതിരി സുന്ദരി മണിയായിട്ടുണ്ട്, നല്ല വിളക്ക് കൊളുത്തിമാരുണ്ട് കാണാൻ. ഗോഡ് ബ്ലെസ് യു. സുന്ദരിക്കുട്ടി മാം, ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇന്ന് സെലക്ട് ചെയ്തു കേട്ടോ. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് എവർ. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്ലാസിക്കൽ ബേസ്ഡ് സോങ് അല്ലേ ഇത്. ജസ്റ്റ് വെറുതെ മെലഡി മാത്രമല്ല, അതിൻ്റെ ഈ ഗമകാസ് അല്ലേ അറബി രാഗം എന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ ദേവരാജൻ മാസ്റ്റർ നമുക്ക് പറയണ്ട, എല്ലാം അങ്ങനെ ഉൾക്കൊണ്ട് അതിൻ്റെ പ്രത്യേകത എല്ലാം അത് വൈശിഷ്ട്യങ്ങളെല്ലാം അങ്ങനെ അറബീൻ്റെ വൈശിഷ്ട്യങ്ങളെല്ലാം ഉണ്ട് ഈ പാട്ടിൽ. സോ അത് നമുക്ക് ഇപ്പോൾ ഈ പാട്ട് നന്നായിട്ട് പാടണമെങ്കിൽ നമുക്ക് അറബി മനസ്സിലാവണ്ടേ അല്ലേ. ഇപ്പോൾ അത് അത് അതെങ്ങനെയാണ് ആ ഗമകം വരുന്നു, താ
വോട്ട് അത് ആർബിന്റെ അല്ലേ. ഇപ്പൊ പഞ്ചരത്നം കേട്ടിട്ടുണ്ടോ? ത്യാഗരാജ പഞ്ചരത്നം. സാദിൻ ചന്ദേ ഓ മനസാദിൻ ചന്ദേ ഓ മനസാദിൻ ചന്ദേ ഓ മനസാ. അത് ഈ പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ ജണ്ടസ്വരത്തിൻ്റെ പ്രയോഗം അറബിയിലും, പിന്നെ നമ്മുടെ സുധസാവേരിന് പറയുന്ന സരിമ പദ സദ പ സദ പ മരിസ, അതെ ദാരിണി ദാരിണി തേളൂസു കൊണ്ടി, ഇങ്ങനെ അത് പ്രത്യേകത അത് ജണ്ടസ്വരത്തെ പ്രയോഗമാണ്. സോ നമ്മൾ ദേവരാജൻ മാസ്റ്ററിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അറബി രാഗത്തിൻ്റെ അതിൽ ഈ നമ്മുടെ ശുദ്ധസാവേരിൻ്റെ ആ ഒരു ഒരു അതിൻ്റെ പ്രത്യേകത അതും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജണ്ടസ്വരം പോലെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതൊക്കെ ഒരു ക്ലാസിക്കൽ ബേസ്ഡ് പാട്ട് പാടണമെങ്കിൽ അറബി ഇത് ശുദ്ധസാവ ഇതിങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് അത് നമുക്ക് ഒന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ക്ലാസിക്കൽ പാട്ട് പാടണമെങ്കിൽ ആ പാട്ടിൻ്റെ രാഗം ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം, പിന്നെ ആ രാഗത്തിലുള്ള കുറേ ഗാനങ്ങൾ നമ്മൾ കേൾക്കാം. അത് കേൾക്കുമ്പോൾ നമുക്കിതൊക്കെ ഈസി ആയിട്ട് പാടാൻ പറ്റും. അത് എക്സ്പോഷർ വേണമല്ലേ, അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവേണ്ടതെങ്കിൽ അത് എങ്ങനെ പാടും അല്ലേ. ഓക്കെ, അത് മാത്രമാണ് ഇനി നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് സോങ് ആണ് അതിഥി കുട്ടിക്ക് അല്ലേ. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ബേസും ഒരു ഡെപ്തും നമുക്ക് ഈ പാട്ടിൽ വേണം. അത് നമ്മൾ ഇനി ശ്രമിക്കാം. അങ്ങനെ ഓൾ ദി ബെസ്റ്റ്. ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു. ഇത്രയും ടഫസ്റ്റ് സോങ് അല്ലേ, നമുക്ക് ടോപ്പ് മോസ്റ്റ് എന്ന് കൊടുത്താലേ ചേട്ടാ. കൂടുതൽ വേണോ? എ ടോപ്പ് മതിയാ? അല്ല, അപ്പൊ എങ്ങനെ? അൾട്ടിമേറ്റ്. അൾട്ടിമേറ്റ് അല്ലേ? എ അൾട്ടിമേറ്റ് തരാം, സന്തോഷപൂർവ്വം തരാം. സോ അതിഥി ഈസ് അവാർഡഡ് എ അൾട്ടിമേറ്റ്. താങ്ക് യു. ഇന്ന് ഭഗവാൻ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതിഥി കുട്ടിക്ക് ഒരു അനുഗ്രഹം കൊടുക്കണം. വെണ്ണിലാവോ ചന്ദനമോ കണ്ണനും നീ നിന്നഴകിൽ കനവിലെന്തേ പാമ്പഴയോ കണ്ണിരാവോ കാർമുകിലോ നീലവാർമുടി മയിൽ പീലിയോ അതൊക്കെ ഉള്ളൂ. കൺഗ്രാജുലേഷൻസ്, യു ആർ അവാർഡഡ് എ അൾട്ടിമേറ്റ്. താങ്ക് യു അതിഥി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Yeah.